മോശമായുള്ള മോശായി എന്താന്ന്? അത് നടന്നില്ല അച്ഛൻ. ഐ, അതിലിപ്പോ വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മുടെ അപ്പനിതുപോലെ ആയിരുന്നില്ലേ? രാജാവ് ആവാൻ ആഗ്രഹിച്ചിട്ട് പടയാളിയായിട്ട് തീർന്ന ആളാ. ഓർമ്മ വെച്ചപ്പോ തുടങ്ങിയ അംഗമിട്ടല്ലേ അച്ചു. ഒരു 10-15 വർഷം മുമ്പ് ഞാനിതൊക്കെ ഇട്ട് അവസാനിപ്പിച്ചതാ. വീണ്ടും തുടങ്ങിയപ്പോ ജയിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിപ്പോ പോണ പോലെയാ. എങ്ങട്? ഞാൻ ആ പേരേപ്പാടന്റെ അമ്മയ്ക്ക് കുർബാന കൊടുക്കാൻ പോയതാ. ഇന്ന് പള്ളിയിലെ കുടുംബസമ്മേളന വാർഷികല്ലേ, അവിടെ വരെ ഒന്ന് പോവാന്നേ. മൈൻഡൊക്കൊന്ന് മാറട്ടെ. അവിടെ അമ്മ സംഘത്തിന്റെ മാർഗങ്ങളിൽ കൊണ്ടറ. നീ വാ, ഞാൻ വീട്ടിൽ പോവച്ചു. നീ കേറണ്ടല്ലോനപ്പാ, നിന്റെ പെങ്ങന്മാരൊക്കെ പള്ളിയിലാ. കേറണ. ആ മാണിക്ക കല്ലായ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു. മറ്റാറ്റുള്ള ദിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു. മമോദീസ ഉഴുകുന്നവരും നാളിൽ നാളിൽ പെരുകുന്നു. മാർഗം നേടാൻ കവ്യരെല്ലാം കാണാ കാണാ കുറയുന്നു. ജോർജേട്ടൻ, എന്താ? ഞാൻ ഇത്ര പൈസക്ക് തന്നിട്ട് എന്നെ പടയാളിയാക്കി മോശമായിട്ടാ? നീ ഇങ്ങോട്ട് വർത്താനി പറയണേ. നീയല്ലേ കർത്താവിന്റെ പക്കലിട്ട് കുത്തണത്? അപ്പൊ നീയല്ലേ മെയിൻ? അപ്പൊ ഞാനാ മെയിൻ. അതേന്ന്. അപ്പൊ എന്നാ ഒന്ന് ഇരുത്തിട്ട് തുടങ്ങിയാ മതിട്ടാ. ലൈറ്റ് റേറ്റ് ഇല്ലേ, ഫ്ലിക്കറോ എല്ലാം. അതെ, എല്ലാരും അറ്റം പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഈ സ്റ്റേജ് നടക്കുന്നത് മഹത്തരമായ പരിപാടി ഒന്നുമല്ല, ചെറിയ ചെറിയ പരിപാടികളാ. നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയ അവര് ചെയ്യണ കാര്യങ്ങൾക്ക് കൈയടിക്കാൻ തുടങ്ങിയ. ആ മുട്ട് വിരിയണ പോലെ മനുഷ്യരങ്ങ് വിരിയും. ഇങ്ങനെ ഇങ്ങനെയാ വലിയ വലിയ ആൾക്കാരുണ്ടാവണേ. നമ്മുടെ പ്രോഗ്രാമിന്റെ അടുത്ത പരിപാടിക്കായി ഞാൻ ലോനപ്പനെ വിളിക്കാം. ഈ പരിപാടി നമ്മൾ ചെയ്തോ കുത്തനായിട്ടാവോ? നല്ലൊരു സദസ്സിൽ നടക്കേണ്ട പരിപാടി അവൻ ഇന്നോടെ ചെയ്യാൻ പറ്റാണ്ട് പോയി. അവൻ കുറെ ആഗ്രഹിച്ചതാ, പക്ഷേ ആ പരിപാടിയുടെ വേദി നമ്മുടെ വീട് തന്നെയാണ്. ലോനപ്പാ വാപ്പാ. ഇവനിത് എന്തുകൊണ്ട് കാണിക്കാനാണാവോ പോണേ മാതാവേ? നാണക്കേടാവോ? അത് തന്നെ.